കൂളിമാട് കടവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ബീമുകൾ തകരാൻ കാരണം ഹൈഡ്രോളിക് ചാക്കിയുടെ തകരാറാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതേസമയം മന്ത്രിയുടെ മറുപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഹൈഡ്രോളിക് ജാക്കിയുടെ അപാകതയാണ് കൂളിമാട് പാലം തകരാൻ കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞത്. നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ തകരാറാണ് പ്രശ്നമെന്ന് എൻ ഐ ടിയുടെ റിപ്പോർട്ടുമുണ്ടെന്നും മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം ജീവനക്കാർക്ക് നൈപുണ്യവും ഉണ്ടായിരുന്നു. ഗുണനിലവാര പരിശോധനാ ഫലവും തൃപ്തികരമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. എന്നാൽ പാലത്തിനുണ്ടായ തകരാർ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. എഞ്ചിനീയറോടും അസിസ്റ്റന്റ് എഞ്ചിനീയറോടും വിശദീകരണം തേടി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവധിയിൽ പോയപ്പോൾ പകരമാളെ ചുമതല ഏൽപ്പിച്ചില്ല. ഉദ്യോഗസ്ഥർ നിർമ്മാണ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നൂതന സാങ്കേതികവിദ്യ ആലോചനയിലുണ്ടെന്നും മന്ത്രി സഭയെ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വിജിലൻസ് റിപ്പോർട്ടിൽ നടപടിക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പൊതുമരാമത്ത് മന്ത്രിക്ക് വീഴ്ച പറ്റിയെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. കൂളിമാട് പാലം തകർച്ചയെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പാലാരിവട്ടം പാലം പോലെയല്ല കൂളിമാട് പാലം എന്ന് മന്ത്രി പറഞ്ഞു. പാലാരിവട്ടം പാലം നിർമ്മാണ കമ്പനിയെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിലും പാലങ്ങൾ നിർമ്മാണത്തിൽ തകരാർ സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ പാലത്തിന്റെ നിർമ്മാണ കരാറുള്ള കമ്പനിയെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും പ്രതിപക്ഷം വീണ്ടും ആരോപിച്ചു. തെറ്റ് ചെയ്താൽ ആരായാലും അതിനെ തെറ്റെന്ന് പറയാനുള്ള ആർജവമുണ്ടെന്ന് മന്ത്രിയും തിരിച്ചടിച്ചു. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്താ.